ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ മയണൈസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് മൂന്ന് മുട്ടയാണ്, പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ വളരെ കുറച്ച് ഉപ്പ് വേണം, പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ ഉള്ളൂ, അളവ് ഇത്ര തന്നെ വേണ്ടി വരില്ല. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ എഗ് വൈറ്റ് വെള്ള ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ആദ്യത്തെ മുട്ടയുടെ എഗ് വൈറ്റ് നമ്മൾ എടുത്തു, അതുപോലെ തന്നെ രണ്ടാമത്തെ മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കാം. രണ്ട് മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം മൂന്നാമത്തെ മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗാർലിക് പേസ്റ്റൊക്കെ ആണെങ്കിൽ എഗ് വൈറ്റ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുക, പക്ഷേ മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട മുഴുവനായിട്ട് ചേർക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ച വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരങ്ങി വരണം, ഒട്ടും കട്ടില്ലാത്ത പോലെ അരങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുകയാണ്, കട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കുപ്പിയിൽ നിന്നാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ, അല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കരുത്, അപ്പോൾ ലൂസായി പോകും. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുക, വിട്ട് വിട്ട് അടിക്കുക, ഒന്നോ രണ്ടോ തവണ വിട്ടടിക്കുക, വീണ്ടും കുറച്ചൊഴിക്കുക. ആ ഒരു രീതിയിൽ വേണം നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ മാത്രമേ മയണൈസിൻ്റെ പോലെ നല്ല തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ അളവിന് അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ചിട്ട് ഓയിലും തമ്മിലും വ്യത്യാസം വരും. ഇപ്പോൾ പലർക്കും പല കൺസിസ്റ്റൻസിയിലായിരിക്കും മയണൈസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാവുക. അപ്പോൾ നമുക്ക് വേണ്ട കട്ടി, എത്രത്തോളം കട്ടിയാണ് വേണ്ട, അതുവരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന നിർത്താണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഒരു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മതിയാവും. അത്രയും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ വിട്ട് വിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വിനാഗിരിയൊക്കെ ഇതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ്, ഹോം മെയ്ഡ് മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ് മയണൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഒരു 5 മിനിറ്റ് പോലും ടൈം എടുക്കില്ല മയണൈസ് ഉണ്ടാക്കാൻ. അൽഫാമിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഷവർമ ഉണ്ടാക്കാൻ, സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മയണൈസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും അത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.